നമുക്കാദ്യം പ്രൊട്രാക്ടർ ഒന്ന് പരിചയപ്പെടാം. പ്രൊട്രാക്ടറിൻ്റെ ഇടതുവശം 0 മുതൽ വലതുവശം 180 വരെയുണ്ട്. വീണ്ടും വലതുവശത്തു നിന്ന് 0 മുതൽ ഇടതുവശം 180 വരെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് വശത്തും ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന് എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു. നമുക്ക് ആംഗിൾ എ 50 ഡിഗ്രി വരയ്ക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ പ്രൊട്രാക്ടർ എ എന്ന് പറയുന്ന പോയിൻറ്റിൽ ചേർത്ത് വയ്ക്കുന്നു, മിഡ് പോയിൻ്റ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആംഗിളിൻ്റെ ഒരു ലെഗ് കിടക്കുന്നത് വലതുവശത്താണ്. അപ്പോൾ നമ്മൾ വലതുവശത്തെ 0 മുതൽ നോക്കി 50 ഡിഗ്രി എടുക്കണം. അവിടെയാണ് നമുക്ക് സാധാരണ തെറ്റ് വരുന്നത്. 50 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 50 ഡിഗ്രി നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായിട്ട് വരയ്ക്കുന്നു. അവിടെ നമ്മൾ 50 ഡിഗ്രി എഴുതുന്നു. ഓക്കെ, ഇനിയും നമുക്ക് ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നും 50 ഡിഗ്രി വേണമെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ പ്രൊട്രാക്ട് ചേർത്ത് വയ്ക്കുന്നു. ഇനിയും ഈ ആംഗിളിൻ്റെ ലെഗ് എവിടെയാണ്? വലതുവശത്തൊന്നുമില്ല അല്ലേ, ഇടതുവശത്താണ് ലെഗ്. അപ്പോൾ ഇടതുവശത്തെ 0 മുതലാണ് നമ്മൾ എണ്ണേണ്ടത് അല്ലേ. 0 മുതൽ എണ്ണി എത്ര വരെ വരുന്നു? 50 വരെ. നമുക്ക് 50 ഡിഗ്രി ആംഗിളാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ 50 ഡിഗ്രി നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. അതിനുശേഷം ഓക്കെ, നമ്മളവിടെ 50 ഡിഗ്രി എഴുതുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ രണ്ട് സൈഡിൽ നിന്നും ഈ അളവുകൾ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇടതുവശത്താണ് ആംഗിൾ വേണ്ടതെങ്കിൽ നമ്മൾ ഇടതുവശത്തെ 0-ൽ നിന്ന് എടുക്കുന്നു. വലതുവശത്താണ് ആംഗിൾ നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ വലതുവശത്തെ 0-ൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 1, 2, 3, 4 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡ്രോ ട്രയാംഗിൾ എ ബി സി വിത്ത് എ ബി ഈസിക്കൽ ടു 6 സെൻറ്റിമീറ്റർ, ആംഗിൾ എ ഈസിക്കൽ ടു 22.5 ഡിഗ്രി, ആംഗിൾ ബി ഈസിക്കൽ ടു 67.5 ഡിഗ്രി. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം, വരച്ച് നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ട്രയാംഗിൾ എ ബി സി വരയ്ക്കാനാണ്. നമുക്ക് ട്രയാംഗിൾ റഫായിട്ട് വരയ്ക്കാം. ട്രയാംഗിൾ എ ബി സി ആണ് ട്രയാംഗിൾ. എ ബി 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 22.5 ഡിഗ്രി, 22.5 ഡിഗ്രി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 67.5 ഡിഗ്രി, 67.5 ഡിഗ്രി. നമുക്ക് വരയ്ക്കാനുള്ള ആംഗിളിൻ്റെ അളവ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 22.5 ഡിഗ്രി, 22.5 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ 20 ഉണ്ട്. 21, 22, 23, 24, 25, 26, 27, 28, 29, 30 വരെ നമുക്ക് വരയ്ക്കാം. ഇതിൽ 22.5 നമുക്കിവിടെ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 67.5 ആണ്, 67.5 ഡിഗ്രി. നമുക്ക് നോക്കാം, 67.5 എന്ന് പറയുന്നത് 60-നും 70-നും ഇടയ്ക്കാണ് അല്ലേ. അപ്പോൾ 67 നമുക്ക് വരയ്ക്കാം. 60 ആണിത്. 61, 62, 63, 64, 65, 66, 67 കഴിഞ്ഞ് നമുക്കുള്ളത് 68 ആണ്. അതിനിടയിലുള്ള ആ ചെറിയ അകലത്തെ നമുക്ക് 67.5 നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചപ്പോൾ നമുക്ക് സ്കെയിലിൽ അളക്കാൻ സാധിക്കാത്ത മെഷർ തന്നാൽ നമ്മൾ എന്തു ചെയ്തു? അതിൻ്റെ ഇരട്ടിയെടുത്ത് വരയ്ക്കുന്നു. വരച്ചതിന് ശേഷം അതിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ, ആദ്യം നമുക്ക് 22.5 ആണ്, 22.5 ആണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 22.5 ഇരട്ടി, അതായത് 45 ഡിഗ്രി പ്രൊട്രാക്ടറിലെടുത്ത് വരയ്ക്കുന്നു. ഇനി 45 ഡിഗ്രി എടുത്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി 22.5 ആകാൻ? 45-ൻ്റെ പകുതിയാണല്ലോ 22.5. അപ്പോൾ എന്ത് ചെയ്യണം? 45-നെ ബൈസെക്റ്റ് ചെയ്യുന്നു അല്ലേ. ഏത് ബൈസെക്റ്റർ? അതിനെന്താ നമ്മൾ പറയുക, പേര് പറയുക? ആംഗിൾ ബൈസെക്ടർ. നമുക്കത് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡ്രോ ട്രയാംഗിൾ എ ബി സി വിത്ത് എ ബി സിക്കൽ ടു 6 സെൻറ്റിമീറ്റർ, ആംഗിൾ എ ഈസിക്കൽ ടു 22.5 ഡിഗ്രി, ആംഗിൾ ബി ഈസിക്കൽ ടു 67.5. എ ബി 6 സെൻറ്റിമീറ്റർ, നെക്സ്റ്റ് ഇസ് ആംഗിൾ എ ഈസിക്കൽ ടു 22.5 ഡിഗ്രി, 22.5 ഡിഗ്രി.
നമ്മളതിൻ്റെ ഇരട്ടിയെടുത്ത് വരയ്ക്കുന്നു. നമ്മൾ പ്രൊട്രാക്ടർ എ എന്ന് പറയുന്ന പോയിൻറ്റിൽ ചേർത്ത് വയ്ക്കുന്നു. 22.5 ഇരട്ടി 45 ഡിഗ്രി എടുത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സ്കെയിൽ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് എ എന്ന് പറയുന്ന പോയിൻറ്റും ഇപ്പോൾ വരച്ച് മാർക്ക് ചെയ്ത പോയിൻറ്റൂടെ തമ്മിൽ യോജിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആംഗിൾ 45 ഡിഗ്രിയാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഇവിടെ 45 ഡിഗ്രി അല്ല, നമുക്ക് വേണ്ടത് ഇതിൻ്റെ പകുതി മതി, 22.5 മതി. അപ്പം എങ്ങനെയാണ് ഒരു പകുതി കണ്ടുപിടിക്കുന്നത്? ഇതിന് ഇതിൻ്റെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നു. അതിനിതിനെ എന്ത് വരച്ചാൽ മതി? ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ മതി. എ എന്ന് പറയുന്ന പോയിൻ്റ് കോമ്പസ് പോയിൻ്റ് എയിൽ ചേർത്ത് വെക്കുക, വലിയൊരു ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് പോയിൻ്റ് ഉണ്ട്, ആ രണ്ട് പോയിൻ്റിൽ നിന്നും ആംഗിളിൻ്റെ അകത്ത് രണ്ട് ആർക്ക് വീണ്ടും വരയ്ക്കുന്നു. ഈ രണ്ട് ആർക്കുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റിൽ കൂടി എ എന്ന് പറയുന്ന വെർട്ടെക്സും ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് രണ്ട് ചെറിയ ആംഗിൾ കിട്ടി, ഓരോന്നും 22.5 ഡിഗ്രി വെച്ചായിരിക്കും. ഇനി നമുക്ക് ആംഗിൾ ബി 67.5 ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ ഇരട്ടി 135 ഡിഗ്രി നമുക്ക് വരയ്ക്കുന്നു. ആംഗിളിൻ്റെ ലെഗ് ലെഫ്റ്റ് സൈഡിലാണ്, അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങണം 135. This is 135 ഡിഗ്രി. നമുക്ക് വേണ്ടത് 135 പകുതിയാണ്, അതുകൊണ്ട് നമ്മൾ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഈ 135 പകുതി 67.5 ഡിഗ്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നോക്കുക, എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നുള്ള ലൈനും ബി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നുള്ള ലൈനൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റുണ്ട്, ദാറ്റ് ഈസ് സി. അതായത് ട്രയാങ്കിൾ എ ബി സി ആണ് ദ റിക്വയേർഡ്